യെസ് മക്കളെ, ഗുഡ് ഈവനിങ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പെട്ടെന്ന് എഴുതാനുള്ളൊരു മെത്തേഡ് പറഞ്ഞു തന്നായിരുന്നു. അതുവഴി ആ ഒരു എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ്, പിരീഡ്, ബ്ലോക്ക് ഇതൊക്കെ പെട്ടെന്ന് കാണാനുള്ള വഴികളും അതിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. ആ വീഡിയോയുടെ അവസാനത്തിൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നും പറഞ്ഞിട്ട് കുറച്ച് എലമെൻറ്റുകൾ ആ വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് പബ്ലിക് എക്സാമിന് ആവശ്യമില്ല. പബ്ലിക് എക്സാമിന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, പ്ലസ് വണ്ണിൽ പഠിച്ചിരിക്കേണ്ട രണ്ട് എലമെൻറ്റിൻ്റെ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഹെഡിങ് എഴുതു, എക്സെപ്ഷണൽ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ, ഇതാണ് ഹെഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് വണ്ണിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ഞാൻ ക്ലാസ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ എഴുതി തീർന്നിട്ടില്ലെങ്കിൽ വീഡിയോ പൗസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ദേ ആദ്യം നമുക്ക് ക്രോമിയത്തെക്കുറിച്ച് സംസാരിക്കാം. ക്രോമിയം, ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ Z ഈസ് ഈക്വൽ ടു 24 ആണെന്ന് നിങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞേക്കും. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ 24 അറ്റോമിക് നമ്പർ ഉള്ള ഒരാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, നിങ്ങൾ പഠിച്ചത് പ്രകാരം 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്നാണ് വരേണ്ടത്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്നാണ് വരേണ്ടത്. അതല്ലെങ്കിൽ ഇതേ ശ്രദ്ധിച്ചു കണ്ടോളണേ, അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചൊരു മെത്തേഡ്, അതായത് 2, 2, 4, 4, 6, 10, 12, 18 ഈ 18 ഇലക്ട്രോണുകളെ നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് ഹീലിയം, നിയോൺ, ആർഗൺ, ആർഗൺ എന്നെഴുതി പിന്നെ എന്തെഴുതുക, 4s2 3d4 എന്നെഴുതുക. ഇങ്ങനെയാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഇങ്ങനെയാണ് ജനറൽ റൂള് പ്രകാരം ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. പക്ഷേ ഇത് തെറ്റാണ്. പക്ഷേ ഇതെന്താണ് പറ, തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റായത്? എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇത് ശ്രദ്ധിച്ചു കണ്ടോളാം. ആർഗൺ, ആർഗൺ 4s1 3d5 എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെ ആർഗൺ, ദേ ആർഗൺ 4s2 എന്നത് എന്തായി, 4s1 ആയി, 3d4 എന്നത് എന്തായി, 3d5 ആയി. അതായത് ഈ എസ് ഇലക്ട്രോൺസിലെ ഒരു ഇലക്ട്രോൺ അപ്പുറത്ത് ഡി ഓർബിറ്റലിലേക്ക് പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, 4s ലുള്ള ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, 3d5 ആകും. ഇങ്ങനെ 3d5 ആയി മാറിയതിൻ്റെ പിന്നിൽ, ഇതൊരു ജനറൽ റൂളിനെ വയലേറ്റ് ചെയ്തിട്ടാണ് ഇയാൾ ഇങ്ങനെ നിൽക്കണത്. ജനറൽ റൂള് പ്രകാരം 4s ഫില്ലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ 3d ഫില്ലാവാൻ പാടുള്ളൂ. അപ്പോൾ 4s ഫില്ലാവുക എന്ന് പറഞ്ഞാൽ എസ് ആണല്ലോ, എസ്സിൽ 2 ഇലക്ട്രോൺ മാക്സിമം കൊള്ളും. അപ്പോൾ ഇവിടെ ഫില്ലാവാതെ തന്നെ 3d എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 3d 5 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, 3d എന്ന് പറയുന്ന ഓർബിറ്റൽ, ഡി ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും, 10 ഇലക്ട്രോൺസ് കൊള്ളും. മാക്സിമം 10 ഇലക്ട്രോൺസ് കൊള്ളും. ഡി എന്ന് പറയുന്ന ഓർബിറ്റലിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് കൊള്ളും. ആ 10 ഇലക്ട്രോൺസിൻ്റെ നേരെ പകുതിയാണല്ലോ 5 ഇലക്ട്രോൺസ്. ഏതൊരു ഓർബിറ്റലിനും ഫുൾ ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഭയങ്കര സ്റ്റേബിളാണ്. അത് അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും. എന്താ പറഞ്ഞത്, ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ, അതായത് ഡി ഓർബിറ്റലിൽ 10 ഇലക്ട്രോൺ വരിക എന്നത് ഡി ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്റ്റെബിലിറ്റി കൂടുതലുള്ള കാര്യമാണ്, നല്ല സ്റ്റേബിളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഹാഫ്, 10 നേരെ ഹാഫ് എത്രയാടാ, 5 അല്ലേ. അതിനെ നമ്മൾ വിളിക്കും ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ.
അപ്പോൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആയാലും അയാൾക്ക് എന്ത് കിട്ടും? നല്ല സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ D1, D2, D3, D4 എന്നൊക്കെ പറയുന്നതിനേക്കാളും സ്റ്റേബിളാണ് ഏത്? പറ D5. എന്തുകൊണ്ട്? അത് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷനാണ്. അതുപോലെ തന്നെ D6, D7, D8, D9 എന്നൊക്കെ പറയുന്നതിനേക്കാളും സ്റ്റേബിളാണ് ഏത്? പറ D10. എന്തുകൊണ്ട്? അത് ഫുൾ ഫീൽഡ് കോൺഫിഗറേഷനാണ്. അപ്പം ഇവിടെയുള്ള ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഡി ഓർബിറ്റലിൽ 5 ഇലക്ട്രോൺസ് വരും. 5 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അതിന് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ കിട്ടും. പഠിച്ചോ? അതിന് ഒരു 8 മിനിറ്റ്. ഓക്കെ, അതിന് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ കിട്ടും. അങ്ങനെ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. ആ സ്റ്റെബിലിറ്റിയെ നോട്ടമിട്ടുകൊണ്ടാണ് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സാധാരണയിൽ നിന്ന് വിഭിന്നമായിട്ട് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ മക്കളെ, നിങ്ങൾ എഴുതി വെക്കേണ്ടത് ദേ ഇങ്ങനെ എഴുതി വെക്കൂ. ക്രോമിയം എന്നെഴുതിയിട്ട് Z=24 എന്നെഴുത്. ക്രോമിയം എന്നെഴുതിയിട്ട് Z=24 എന്നെഴുത്. ക്രോമിയം എന്നെഴുതിയിട്ട് Z=24 എന്നെഴുത്. എന്നിട്ട് താഴെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അക്കോർഡിംഗ് ടു ജനറൽ മെത്തേഡ് എന്നെഴുതുക. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അക്കോർഡിംഗ് ടു ജനറൽ മെത്തേഡ്? സാധാരണ മെത്തേഡ് പ്രകാരം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ദേ ഇത് എഴുതുക. ദാറ്റ് ഈസ് IE എന്ന് ഞാൻ എഴുതിയാൽ അതിനർത്ഥം ദാറ്റ് ഈസ് എന്നാണല്ലോ. അപ്പോൾ ഇതേ ആ 18 ഇലക്ട്രോണുകളെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ആർഗൺ എന്ന് ഷോർട്ടാക്കി എഴുതി. ആർഗൺ 4s2 3d4 എന്നെഴുതി. എന്നിട്ട് തെറ്റിടുക, ദിസ് ഈസ് റോങ്. ഈ എഴുതിയത് തെറ്റാണ്. തെറ്റേതെന്ന് പഠിച്ചാലല്ലേ ശരിയേതെന്ന് ഓർക്കാൻ പറ്റൂ. തെറ്റാണ്. ജനറൽ മെത്തേഡ് പ്രകാരം ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ദേ ഇങ്ങനെയാണ്. അപ്പോൾ താഴെ ആർഗൺ 4s1 3d5 എന്നെഴുതിയിട്ട് ശരിയിടുക. ആർഗൺ 4s1 3d5 എന്നെഴുതിയിട്ട് ശരിയിടുക. എഴുതിയോ? എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോ. ദിസ് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം എഴുതു. ഇപ്പോൾ ക്രോമിയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അടുത്ത് നമ്മൾ കോപ്പറിനെ കുറിച്ച് പറയും. ഇപ്പോൾ എഴുതു, ദിസ് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ദിസ് എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. This exceptional electronic configuration of chromium is due to this exceptional electronic configuration of chromium is due to extra stability of എഴുതു. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ്, കൂടുതൽ സ്ഥിരത വരുന്നു, കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുന്നു. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് എന്താണ്? ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ. ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ബ്രാക്കറ്റിൽ D5 എന്നെഴുതുക. D5 അല്ലേ, 3D5 ആണ്. അതിനിപ്പോൾ 3D ആണെങ്കിലും 4D ആണെങ്കിലും D ആണല്ലോ. D മാക്സിമം 10 ഇലക്ട്രോൺസ് കൊള്ളും. അതിൻ്റെ നേരെ ഹാഫ് ആണ് ഇവിടെ കിട്ടിയത്. D5 കോൺഫിഗറേഷൻ ബ്രാക്കറ്റിൽ D5 എന്നെഴുതുക. ബ്രാക്കറ്റിൽ D5. അപ്പോൾ എന്താണ് ലാസ്റ്റ് സെൻറ്റൻസ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എക്സാമിന് ചോദിക്കും. എന്താണ്? ദ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ഇസ് ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ. ബ്രാക്കറ്റിൽ എത്ര? D5. നെക്സ്റ്റ് കോപ്പർ എന്ന ഹെഡിങ് എഴുതു. നേരത്തെ ക്രോമിയം എന്ന ഹെഡിങ് എഴുതിയ പോലെ കോപ്പർ എന്ന ഹെഡിങ് എഴുതു. എൻ്റെ കൂടെ തന്നെ എഴുതിക്കോ. Z=29. എൻ്റെ കൂടെ തന്നെ എഴുതിക്കോ. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. പഠിച്ചു വെച്ചേക്കൂട്ടോ. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. എന്നിട്ട് നമ്മൾ നേരത്തെ എഴുതിയ സെയിം ഡയലോഗ്. അക്കോർഡിംഗ് ടു ജനറൽ മെത്തേഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അക്കോർഡിംഗ് ടു ജനറൽ മെത്തേഡ്. സാധാരണഗതിയിലുള്ള നിയമപ്രകാരം എഴുതുകയാണെങ്കിൽ ഇതിങ്ങനെയായിരിക്കും. ആർഗൺ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 4s2 3d9 എന്ന് വരും. 4s2 3d9 എന്ന് വരും. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള റൂള് പ്രകാരം എഴുതുന്ന ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. ആർഗൺ 4s1 3d10. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഇതാണ് ശരി. എന്താ സംഭവിച്ചത്? നേരത്തെ എസ്സിൽ നിന്ന് 1 D പോയല്ലോ, അതേ സംഭവമാണ് ഇവിടെയും. എസ്സിൽ നിന്ന് 1 D പോയി. അപ്പോൾ D9 എന്നത് D10 എന്നായി. 4s ഇനി ഒരു ഇലക്ട്രോൺ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ്
കോപ്പർ ഇങ്ങനെ ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആൻസറിൽ തന്നെ ഇതും ഇൻക്ലൂഡഡ് ആണ്. എന്തുകൊണ്ടായിരിക്കും നോക്കിക്കേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിയിൽ 10 ഇലക്ട്രോൺസ് കിട്ടും. 10 ഇലക്ട്രോൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടുക എന്നത് ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്രെഡിറ്റ് ആണ്, ഭയങ്കര സ്ഥിരത കിട്ടും. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ അടുത്ത സെൻറ്റൻസ് എഴുതുകയാണ്, സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചോളൂ. ദേ നേരത്തെ എഴുതിയ സെൻറ്റൻസിൽ ഒരു ചെറിയ മാറ്റം, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ എന്നത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കും, ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ ആക്കും. D5 എന്നത് മാറ്റിയിട്ട് D10 എന്നാക്കും. ദ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ എഴുതും. ദ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ, ദ എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ഈസ് ഡ്യൂ ടു ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ is due to extra stability of full filled configuration. ബ്രാക്കറ്റിൽ പറ D10 എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ D10, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ, ബ്രാക്കറ്റിൽ D10, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ, ബ്രാക്കറ്റിൽ D10 എഴുതിയല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കും.